എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്, നമുക്കറിയാം December 30 ഇ ഫൈലിംഗ് ചെയ്യേണ്ടതുണ്ട്. ഇ ഫൈലിംഗുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട് അടിസ്ഥാനമായി അറിഞ്ഞിരിക്കേണ്ട ഒന്ന് രണ്ട് ടേംസ് പരിചയപ്പെടുത്തുകയാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തതാണ് ഇൻകം ടാക്സ് സ്റ്റേറ്റ്മെൻറ്റ്. എല്ലാ വർഷവും ഫെബ്രുവരി മാസത്തിൽ നമ്മൾ തയ്യാറാക്കി ഓഫീസിൽ സമർപ്പിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഇൻകം ടാക്സ് സ്റ്റേറ്റ്മെൻറ്റ്. ആ ഇൻകം ടാക്സ് സ്റ്റേറ്റ്മെൻറ്റിൽ മാർച്ച് മുതൽ, കഴിഞ്ഞ മാർച്ച് മുതൽ ഫെബ്രുവരി വരെ, സാധാരണ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് ഏപ്രിൽ തൊട്ട് അടുത്ത മാർച്ച് വരെയാണ്. പക്ഷേ നമുക്ക് ശമ്പളം കിട്ടുന്നത് മാർച്ചിലെ ശമ്പളമാണ് ഏപ്രിൽ കിട്ടുക. അതുകൊണ്ട് തന്നെ ഇങ്ങനെ മാർച്ച് തൊട്ടാണ് അത് കൗണ്ട് ചെയ്ത് വരുന്നത്. ആ മാർച്ച് തൊട്ട് നെക്സ്റ്റ് ഒരു ഫെബ്രുവരി വരെയുള്ള ആ ഒരു ഒരു വരുമാനമാണ് കണക്കുകൂട്ടി ഇൻകം ടാക്സ് സ്റ്റേറ്റ്മെൻറ്റായി ഫെബ്രുവരി മാസത്തിൽ ഓഫീസിൽ സമർപ്പിക്കുന്നത്. പിന്നെ മറ്റൊന്നാണ് ആൻറ്റിസിപ്പേറ്ററി ടാക്സ് സ്റ്റേറ്റ്മെൻറ്റ്. ആൻറ്റിസിപ്പേറ്ററി എന്നുള്ളത് ഇനി വരുന്ന സാമ്പത്തിക വർഷം, ഇനി വരുന്ന സാമ്പത്തിക വർഷത്തിൽ നമ്മുടെ ശമ്പളം എത്രയാണ് എന്ന് കണക്കാക്കിയിട്ട് അതിൻ്റെ ടാക്സ് എത്ര വരുന്നു എന്ന് കണക്കാക്കി മാസത്തവണകളായി അടക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ആൻറ്റിസിപ്പേറ്ററി ടാക്സ് സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുക. ഇനി ഈ ഇൻകം ടാക്സ് സ്റ്റേറ്റ്മെൻറ്റ് ഒക്കെ നമ്മൾ കൊടുത്തതിന് ശേഷം ഈ ഇൻകം ടാക്സിൻ്റെ വെബ്സൈറ്റിൽ ഈ വിവരങ്ങളൊക്കെ തന്നെ എൻ്റർ ചെയ്യുന്നതിനെയാണ് ഇ ഫൈലിംഗ് എന്ന് വിളിക്കുക. ഇ ഫൈലിംഗ് ഈ ഫിനാൻഷ്യൽ ഇയറിന് കഴിഞ്ഞതിന് ശേഷമാണ് ഇ ഫൈലിംഗ് ചെയ്യേണ്ടത്. ഇപ്പോൾ അതിൻ്റെ തീയതി December 30 വരെ ആയിട്ട് നീട്ടി അതിപ്പോൾ അവസാന തീയതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഇ ഫൈലിംഗ് ചെയ്യുന്നത് നമ്മൾ ഫെബ്രുവരിയിൽ നൽകിയിട്ടുള്ള ഇൻകം ടാക്സ് സ്റ്റേറ്റ്മെൻറ്റിനെയാണ് പ്രധാനമായും സർക്കാർ ഉദ്യോഗസ്ഥരെ ആശ്രയിക്കുക. അതല്ലാതെ മറ്റേതെങ്കിലുമൊക്കെ വരുമാന സ്രോതസ്സുകളുണ്ടെങ്കിൽ അതെല്ലാം കൂടെ ഉൾപ്പെടുത്തി നൽകുന്നതാണ് ഇ ഫൈലിംഗ്. ഇ ഫൈലിംഗ് ചെയ്യുമ്പോൾ രണ്ട് കാര്യങ്ങൾ നമുക്ക് സംശയം വരാറുണ്ട്. അസസ്മെൻറ്റ് ഇയർ എന്നൊരു വാക്ക് ഇവിടെ കാണാറുണ്ട്. അസസ്മെൻറ്റ് ഇയർ എന്നുള്ളത് ഫിനാൻഷ്യൽ ഇയറിന് ശേഷം, ഇപ്പോൾ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് 2020-21 ആ 2020-21 അസസ്മെൻറ്റ് ഇയർ എന്നുള്ളത് 2021-2022 അതായത് ഫിനാൻഷ്യൽ ഇയറിന് തുടർന്ന് വരുന്ന വർഷം, ആ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിലുള്ള ആ നികുതി എത്രയാണ് എന്നൊന്ന് അസസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വർഷമാണ് തൊട്ടടുത്ത് വരുന്നത്. അപ്പോൾ ഈ ഫൈലിംഗ് ചെയ്യുമ്പോൾ നമ്മൾ അസസ്മെൻറ്റ് ഇയറായിട്ട് 2021-2022 വരുന്നത്. ഫിനാൻഷ്യൽ ഇയർ ആണ് 2020-21 അത് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിൽ ഉണ്ടാവും. ഇത്രയും കാര്യങ്ങളാണ് അടിസ്ഥാനമായിട്ട് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്താനായിട്ട് ആഗ്രഹിച്ചത്. താങ്ക് യു.